ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓഡിബിൾ ആണോ? ഒരു ഓക്കെ, ഒരു ഓക്കെ അടിച്ചോളൂ. ക്ലിയർ ആണെങ്കിൽ കേൾക്കാൻ പറ്റുന്നുണ്ട്, ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഒരു ഓക്കെ അടിച്ചു. എല്ലാവരും കേൾക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഒരു ഓക്കെ അടിച്ചോളൂ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ശരി, ഓക്കെ ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ട്. ആ ശരി, ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഓക്കെ, ശരി, ഓക്കെ. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്, അപ്പോൾ 10th ലെവൽ പ്രിലിംസിൻ്റെ എക്സാം വരാൻ പോവുകയാണ്. ഓക്കെ, എക്സാം അടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാം. ഓക്കെ, ആ ടോപ്പിക്കിൽ നിന്നും ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എത്രത്തോളം ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുമോ നോക്കാം. ടോപ്പിക് വൈസ് ക്ലാസ് അല്ല. ഓക്കെ, മൂന്നാല് ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ഇതിലുണ്ട്. ഓക്കെ, അതിൽ കുറേ ചോദ്യങ്ങൾ നമുക്ക് മാക്സിമം എത്രത്തോളം ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ചോദ്യം നമുക്ക് നോക്കാം. ഓക്കെ, ശരി, ഓക്കെ. ഭിന്ന സംഖ്യകൾ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ചോദ്യമാണ്, ഒരു ചോദ്യമാണ്, മിശ്ര ഭിന്നങ്ങളെ കൂട്ടുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ ഓക്കെ, ഇവിടെ നാല് മിശ്ര ഭിന്നങ്ങളുണ്ട്, മിശ്ര ഭിന്നം. ഓക്കെ, മിക്സഡ് ഫ്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നവർ ഒന്ന് ചെയ്തേ. 5 1/6 പ്ലസ് 3 1/4 മൈനസ് ആണ്, മൈനസ് 7 1/2 പ്ലസ് 4 2/3, അതിൻ്റെ വില എന്താണ്? ഓക്കെ, അതിൻ്റെ വില എന്താണ്? ഭിന്നസംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ പേസ് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് 10th പ്രിലിംസ് എക്സാമിന് ടോപ്പിക് ഉണ്ട്, നമുക്ക് ഭിന്നസംഖ്യകൾ എന്ന ടോപ്പിക് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിട്ട ചോദ്യമാണിത്, മിശ്ര ഭിന്നങ്ങളെ കൂട്ടുന്ന കുറയ്ക്കുന്ന ഒരു ചോദ്യമാണ് ചെയ്യുന്നത്. ആൻസർ ഉള്ളവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് അടിക്കുക. 5 1/6 പ്ലസ് 3 1/4 മൈനസ് 7 1/2 പ്ലസ് 4 2/3, അതിൻ്റെ വില എന്താണ്? ഓക്കെ, ഒരാൾ ആൻസർ പറഞ്ഞു, ഒരാൾ ഓക്കെ, ഒരാൾ പറഞ്ഞു എ എന്ന് പറഞ്ഞു. ഓക്കെ, വേറെ ആൻസർ ഉണ്ടോ? വേറെ ആൻസർ ഉണ്ടോ? ഓക്കെ, ശരി, ഓക്കെ, ഒരാൾ തന്നെ വീണ്ടും കമൻ്റ് ഇട്ടു. ഓക്കെ, ശരി, നമുക്ക് നോക്കാം. അപ്പോൾ ഇത് മിശ്ര ഭിന്നമാണ്. മിശ്ര ഭിന്നങ്ങളെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ചോദിക്കാറുണ്ട്. മിശ്ര ഭിന്നമാണ്. എന്താ മിശ്ര ഭിന്നം എന്ന് വെച്ചാൽ അറിയാമോ? മിക്സഡ് ഫ്രാക്ഷൻ, ഒരു പൂർണ്ണസംഖ്യയും സാധാരണ ഭിന്നവും കൂടെ ഒരുമിച്ച് വന്നാൽ അതാണ് എന്തോ മിശ്ര ഭിന്നം. ഓക്കെ, ഒരു പൂർണ്ണസംഖ്യയും സാധാരണ ഭിന്നവും കൂടെ ഒരുമിച്ച് വന്നാൽ അതാണ് മിശ്ര ഭിന്നം. ഓക്കെ, 5 1/6 ഒരു മിശ്ര ഭിന്നമാണ്, മിശ്ര ഭിന്നമാണ്, മിക്സഡ് ഫ്രാക്ഷൻ ആണ്. 5 പൂർണ്ണസംഖ്യ, 1/6 സാധാരണ ഭിന്നമാണ്, ഭിന്നസംഖ്യയാണ്. ഓക്കെ, 3 1/4 മിശ്ര ഭിന്നമാണ്, 3 ഒരു പൂർണ്ണസംഖ്യയാണ്, 1/4 ഒരു സാധാരണ ഭിന്നമാണ്, ഒരുമിച്ച് വന്നാൽ മിശ്ര ഭിന്നമാണ്. അപ്പം മിശ്ര ഭിന്നം അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കുക, പൂർണ്ണസംഖ്യയും സാധാരണ ഭിന്നവും കൂടെ ഒരുമിച്ച് വന്നാൽ അതാണ് മിശ്ര ഭിന്നം. ഓക്കെ, 7 1/2 മിശ്ര ഭിന്നമാണ്, 4 2/3 മിശ്ര ഭിന്നമാണ്. അപ്പം മിശ്ര ഭിന്നങ്ങളെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ചോദിക്കാറുണ്ട്, പഠിക്കുക നിങ്ങൾ. ഓക്കെ, അപ്പം മിശ്ര ഭിന്നങ്ങളെ കൂട്ടുന്ന കുറയ്ക്കുന്ന ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന എല്ലാ പൂർണ്ണസംഖ്യകളെയും കൂട്ടുക കുറയ്ക്കുക. 5 1/6 പൂർണ്ണസംഖ്യ 5 ആണ്, പൂർണ്ണസംഖ്യ 5 ആണ്. ഇനി നോക്കി, ഇനി ഇവിടെ ഭിന്നസംഖ്യകളുണ്ട്, 4 ഭിന്നസംഖ്യകളുണ്ട്, അതിനെ നിങ്ങൾ കൂട്ടുക കുറയ്ക്കുക. ഓക്കെ ആണല്ലോ. അതായത് ഫസ്റ്റ് ഭിന്നസംഖ്യ 1/6 പ്ലസ് അടുത്ത ഭിന്നസംഖ്യ 1/4, അടുത്ത മൈനസ് ആണ്, മൈനസ് 1/2, അടുത്ത പ്ലസ് 2/3. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് പൂർണ്ണസംഖ്യകളെ നിങ്ങൾ കൂട്ടുക കുറയ്ക്കുക. അപ്പോൾ ആൻസറിലെ പൂർണ്ണസംഖ്യ 5 ആണ്. അടുത്ത ഭിന്നസംഖ്യകൾ എടുക്കുക, 1/6, 1/4, മൈനസ് 1/2, പ്ലസ് 2/3, അതിനെ നിങ്ങൾ കൂട്ടുക കുറയ്ക്കുക. അപ്പോൾ ഭിന്നസംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും പഠിക്കുക, ഭിന്നസംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും പഠിക്കുക. അത് ഭിന്നസംഖ്യ 1/6 പ്ലസ് 1/4 മൈനസ് 1/2 പ്ലസ് 2/3 ആണ്. അപ്പോൾ ഭിന്നസംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും ചോദിച്ചാൽ മാക്സിമം നിങ്ങൾ എൽസിഎം കണ്ട് ചെയ്യുക. കാരണം ഇവിടെ 4 ഭിന്നസംഖ്യകളുണ്ട്. ഓക്കെ, 4 ഭിന്നസംഖ്യകളുണ്ടെങ്കിൽ എൽസിഎം കണ്ട് ചെയ്യുന്ന നല്ലത് കേട്ടോ. അതായത് ഇവിടെ താഴെ 6, ഇവിടെ താഴെ 4, ഇവിടെ താഴെ 2, ഇവിടെ താഴെ 3 ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 6-ൻ്റെയും 4-ൻ്റെയും 2-ൻ്റെയും 3-ൻ്റെയും എൽസിഎം കാണുക, ലസാഗു കാണുക. അപ്പോൾ എൽസിഎം കാണാൻ ഒരു വഴിയുണ്ട്. 6-ൻ്റെയും 4-ൻ്റെയും 2-ൻ്റെയും 3-ൻ്റെയും എൽസിഎം എത്രയെന്ന് അറിയാവോ? ഒന്ന് കമൻ്റ് അടിച്ചേ. 6-ൻ്റെയും 4-ൻ്റെയും 2-ൻ്റെയും 3-ൻ്റെയും ലസാഗു കാണുക. 6, 4, 2, 3 ഈ 4 സംഖ്യകളുടെ ലസാഗു കാണുക. എൽസിഎം ഒന്ന് കമൻ്റ് അടിച്ചോളൂ നിങ്ങൾ, ജസ്റ്റ് അറിയാമെങ്കിൽ. 6-ൻ്റെയും 4-ൻ്റെയും 2-ൻ്റെയും 3-ൻ്റെയും ലസാഗു 12 ആണ്, ലസാഗു എൽസിഎം 12 ആണ്. അത് കാണാൻ ഒരു വഴിയുണ്ട്.
നിങ്ങൾ ചെയ്യേണ്ടതാ ഇവിടെ ആറ് നാല് രണ്ട് മൂന്ന് വലിയ സംഖ്യ ഇവിടെ ആറാണ്. എടാ വലിയ സംഖ്യ ആറാണ്, ആറിനെ ബാക്കിയുള്ള മൂന്ന് സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കിയാൽ മതി. ആറിനെ നമുക്ക് നാല് കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആറിന്റെ ഇരട്ടി എടുക്കുക. എടാ ആറിന്റെ ഇരട്ടി എത്രയാ? പന്ത്രണ്ടാണ്. ഇനി പന്ത്രണ്ടിനെ ബാക്കിയുള്ള രണ്ട് മൂന്ന് സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ പന്ത്രണ്ടായിരിക്കും എൽസിഎം. അപ്പൊ ആറാണ് വലിയ സംഖ്യ, വലിയ സംഖ്യയെ നമുക്ക് നാല് കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ചെയ്യേണ്ടത് ആറിന്റെ ഇരട്ടി എടുക്കുക, പന്ത്രണ്ടാണ്. പന്ത്രണ്ടിനെ നമുക്ക് നാല് കൊണ്ട് ഹരിക്കാൻ പറ്റും, പന്ത്രണ്ടിന് നമുക്ക് രണ്ട് കൊണ്ട് ഹരിക്കാൻ പറ്റും, പന്ത്രണ്ടിന് നമുക്ക് മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ എൽസിഎം എന്താ? ആറിന്റെ ഇരട്ടിയായ പന്ത്രണ്ടാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആറിന്റെയും നാലിന്റെയും രണ്ടിന്റെയും മൂന്നിന്റെയും എൽസിഎം കാണുക. എൽസിഎം എൽസിഎം പന്ത്രണ്ടാണ്. ആ എൽസിഎം താഴെ എഴുതുക പന്ത്രണ്ട്. ഓക്കെ ആണല്ലോ. അടുത്ത് ചെയ്യേണ്ടത് ഞാൻ ചെയ്യുമ്പോൾ ചെയ്താൽ മതി, എന്നെ ശ്രദ്ധിക്കുക എല്ലാവരും. എൽസിഎം പന്ത്രണ്ടാണ്. അടുത്ത് ഈ പന്ത്രണ്ട് ബൈ ആറ് കാണുക, താഴെ ആറാണേ. പന്ത്രണ്ട് ബൈ ആറ് എത്രയാ? രണ്ടാണ്. പന്ത്രണ്ട് ബൈ ആറ് രണ്ട്. അടുത്ത അംശമായ ഒന്ന് കൊണ്ട് ഗുണിക്കുക, രണ്ട് ഇൻറ്റു ഒന്ന് രണ്ട്. ഒന്നുകൂടെ, എൽസിഎം പന്ത്രണ്ട്, പന്ത്രണ്ട് ബൈ ആറ് രണ്ടാണ്, രണ്ട് ഇൻറ്റു ഒന്ന് രണ്ടാണ്. അങ്ങനെ രണ്ട് രണ്ട് വന്നേ. ഓക്കെ, അടുത്ത് പ്ലസ് ഇടുക. ഓക്കെ, എൽസിഎം പന്ത്രണ്ടാണ്. അടുത്ത് പന്ത്രണ്ട് ബൈ നാല് എത്രയാ? പന്ത്രണ്ട് ബൈ നാല് മൂന്നാണ്. പന്ത്രണ്ട് ബൈ നാല് മൂന്ന്, പന്ത്രണ്ട് ബൈ നാല് മൂന്ന്, മൂന്ന് ഇൻറ്റു ഒന്ന് മൂന്ന്. അടുത്ത് മൈനസ് ആണ്, മൈനസ് ആണ്, മൈനസ് ഇടുക. മൈനസ് ഇതേപോലെ ചെയ്യുക. പന്ത്രണ്ട് ബൈ രണ്ട്, പന്ത്രണ്ട് ബൈ രണ്ട്, പന്ത്രണ്ട് ബൈ രണ്ട് ആറ്, ആറ് ഇൻറ്റു ഒന്ന് ആറ്. അടുത്ത് പ്ലസ് ആണ്, പ്ലസ് പ്ലസ്. ഓക്കെ, പ്ലസ്. അടുത്ത് എൽസിഎം പന്ത്രണ്ടാണ്, പന്ത്രണ്ട് ബൈ മൂന്ന് നാലാണ്, നാല് ഇൻറ്റു രണ്ട് എട്ടാണ്. എട്ടാണേത്. ഓക്കെ, ഇനി ചെയ്യുക. നോക്കി, രണ്ട് പ്ലസ് മൂന്ന് അഞ്ച്, അഞ്ച് പ്ലസ് മൂന്ന്, അഞ്ച് പ്ലസ് എട്ട് പതിമൂന്ന്, പതിമൂന്ന് മൈനസ് ആറ് ഏഴ്. അപ്പൊ ഏഴ് ബൈ പന്ത്രണ്ട്, ഏഴ് ബൈ പന്ത്രണ്ട്, ഏഴ് ബൈ പന്ത്രണ്ട്. ഓർത്തിരിക്കുക. അപ്പോ ഭിന്നസംഖ്യകളെ കൂട്ടിയപ്പോൾ കുറച്ചപ്പോൾ എന്താ കിട്ടിയേ? ഏഴ് ബൈ പന്ത്രണ്ട്. ഭിന്നസംഖ്യകളെ കൂട്ടിയപ്പോൾ കുറച്ചപ്പോൾ എന്താ കിട്ടിയേ? ഏഴ് ബൈ പന്ത്രണ്ട്. ഭിന്നസംഖ്യകളെ കൂട്ടിയപ്പോൾ കുറച്ചപ്പോൾ എന്താ കിട്ടിയേ? ഏഴ് ബൈ പന്ത്രണ്ടാണ്. ഇനി ഏഴ് ബൈ പന്ത്രണ്ട് അതുപോലെ എടുത്ത് അഞ്ചിന്റെ അടുത്തായിട്ട് എഴുതിയാൽ മതി, ആൻസർ കിട്ടും. നമ്മുടെ ആൻസർ അഞ്ച് ഏഴ് ബൈ പന്ത്രണ്ട്. നമ്മുടെ ആൻസർ അഞ്ച് ഏഴ് ബൈ പന്ത്രണ്ടാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, മിശ്ര ഭിന്നങ്ങളെ കൂട്ടാനോ കുറയ്ക്കാനോ ചോദ്യം ചോദിച്ചാൽ എളുപ്പവഴി ഇതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം പൂർണ്ണസംഖ്യകളെ കൂട്ടുക കുറയ്ക്കുക. അഞ്ച് പ്ലസ് മൂന്ന് എട്ട്, എട്ട് മൈനസ് ഏഴ് ഒന്ന്, ഒന്ന് പ്ലസ് നാല് അഞ്ച്. അപ്പൊ ആൻസറിലെ പൂർണ്ണസംഖ്യ അഞ്ചാണ്. അടുത്ത് ഭിന്നസംഖ്യകളെ കൂട്ടുക കുറയ്ക്കുക. ഒന്ന് ബൈ ആറ് പ്ലസ് ഒന്ന് ബൈ നാല് പ്ലസ് മൈനസ് ഒന്ന് ബൈ രണ്ട് പ്ലസ് രണ്ട് ബൈ മൂന്നാണ്. എൽസിഎം കണ്ട് ആഡ് ചെയ്യുമ്പോൾ, കൂട്ടുമ്പോൾ, കുറയ്ക്കുമ്പോൾ നമുക്കിത് കിട്ടിയത് ഏഴ് ബൈ പന്ത്രണ്ടാണ്. ആ ഏഴ് ബൈ പന്ത്രണ്ട് അതുപോലെ എടുത്ത് അഞ്ചിന്റെ അടുത്തായിട്ട് എഴുതിയാൽ മതി. അപ്പൊ നമ്മുടെ ആൻസർ അഞ്ച് ഏഴ് ബൈ പന്ത്രണ്ടാണ്. എ ആണ് നമ്മുടെ ആൻസർ, ഫൈവ് സെവൻ ബൈ ട്വൽവ് ആണ്. ഓക്കെ ആയി, ക്ലിയർ ആയി, മനസ്സിലായി എങ്കിൽ ഒരു ഓക്കെ അടിച്ചോളൂ. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ ആയി എങ്കിൽ ജസ്റ്റ് ഒരു ഓക്കെ അടിച്ചേ നോക്കട്ടെ. ഓക്കെ ആയി എങ്കിൽ ഇതുപോലെ പഠിച്ചെടുക്കുക, പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. പ്രാക്ടീസ് ചെയ്യുക, കിട്ടിയാൽ നിങ്ങൾക്ക് ഒരു മാർക്കാണ് കേട്ടോ. ഓക്കെ ആണ്, ഞാൻ മാറ്റിട്ടെ, എല്ലാവരും എഴുതിയല്ലോ. ശരി, ഓക്കെ മനസ്സിലായി. ഓക്കെ ശരി. അപ്പൊ അടുത്ത ചോദ്യം, മിശ്ര ഭിന്നങ്ങളെ കൂട്ടുന്ന കുറയ്ക്കുന്ന ഒരു ചോദ്യം കൂടെ നോക്കി, തെറ്റിക്കരുത് അടുത്ത ചോദ്യം. ഓക്കെ ശരി ശരി. ഓക്കെ ഓക്കെ ചെയ്തോളൂ ഈ ചോദ്യം. ഈ ചോദ്യം കൂടെ ചെയ്യാം നമുക്ക്, എല്ലാവരും ചെയ്ത് നോക്കട്ടെ. ഒൻപത് നാല് ബൈ ഒൻപത് പ്ലസ് ഇരുപത്തിയൊന്ന് ഏഴ് ബൈ ഒൻപത് മൈനസ് പതിനൊന്ന് രണ്ട് ബൈ ഒൻപത്, അതിൻ്റെ വില എന്താണ്? ഓക്കെ ചോദ്യം ഉണ്ട് കേട്ടോ, നിങ്ങൾ കാണുന്നുണ്ട്. ഒൻപത് നാല് ബൈ ഒൻപത് പ്ലസ് ഇരുപത്തിയൊന്ന് ഏഴ് ബൈ ഒൻപത് മൈനസ് പതിനൊന്ന് രണ്ട് ബൈ ഒൻപത്, അതിൻ്റെ വില എന്താണ്? ഒന്ന് ചെയ്തേ, നേരത്തെ ചെയ്ത പോലെ ചെയ്താൽ മതി. മിശ്ര ഭിന്നങ്ങളെ കൂട്ടുന്ന കുറയ്ക്കുന്ന ഒരു ചോദ്യം കൂടെ. ഓക്കെ മനസ്സിലായ നോക്കട്ടെ, ചെയ്ത എല്ലാവരും. ആൻസർ ഉണ്ടോ? ഓക്കെ, ഒരാൾ സി പറഞ്ഞു, ഒരാൾ ബി പറഞ്ഞു, വേറെ ആൻസർ ഉണ്ടോ? നേരത്തെ ആൻസർ അടിച്ച ആൾ ഇപ്പോൾ അടിക്കുന്നില്ല. ഓക്കെ സി പറഞ്ഞു, ബി പറഞ്ഞു, സിയും ബി ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ആൻസർ ബിയും വരുന്നുണ്ട്, സിയും വരുന്നുണ്ട്. ഓക്കെ ശരി, നമുക്ക് നോക്കാം കേട്ടോ, നമുക്ക് നോക്കാം. ആൻസർ സി, സി ആണ് മാക്സിമം വരുന്നത്. ഓക്കെ ശരി, ആൻസർ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഈ നേരത്തെ പറഞ്ഞതുപോലെ, എടാ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. മിശ്ര ഭിന്നങ്ങളെ കൂട്ടുന്ന കുറയ്ക്കുന്ന ചോദ്യം ചോദിച്ചാൽ ആദ്യം നിങ്ങൾ പൂർണ്ണസംഖ്യകളെ കൂട്ടുക കുറയ്ക്കുക. ഇവിടുത്തെ പൂർണ്ണസംഖ്യ ഒൻപത്, ഇവിടുത്തെ പൂർണ്ണസംഖ്യ ഇരുപത്തിയൊന്ന്, ഇവിടുത്തെ പൂർണ്ണസംഖ്യ പതിനൊന്നാണ്. കൂട്ടുക കുറയ്ക്കുക,
നോക്കി 9 + 21 9 + 21 30 9 + 21 30 30 - 11 30 - 11 19 ഒന്നുകൂടെ നോക്കി 9 + 21 30 30 - 11 19 ആൻസറിലെ പൂർണ്ണസംഖ്യ 19 ആൻസറിലെ പൂർണ്ണസംഖ്യ 19 അടുത്ത് നിങ്ങൾ ഭിന്നസംഖ്യകളെ കൂട്ടുക കുറയ്ക്കുക ഇവിടുത്തെ ഭിന്നസംഖ്യ എന്താ 4/9 4/9 അടുത്ത ഭിന്നസംഖ്യ എന്താ +7/9 അടുത്ത് മൈനസ് അല്ലേ -2/9 ഭിന്നസംഖ്യകളെ കൂട്ടുക കുറയ്ക്കുക ഈ ഭിന്നസംഖ്യകളെ കൂട്ടുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇവിടെ ഛേദം 9 ഇവിടെ ഛേദം 9 ഇവിടെ ഛേദം 9 ആണ് ഛേദങ്ങളെല്ലാം സെയിം ആണെങ്കിൽ കൂട്ടാനോ കുറയ്ക്കാനോ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് അതേ ഛേദം താഴെ എഴുതുക 9 ആണ് ഓക്കെ അപ്പോൾ ഭിന്നസംഖ്യകളെ കൂട്ടുന്ന കുറയ്ക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഛേദമാണ് ഛേദങ്ങളെല്ലാം സെയിം ആണെന്ന് നോക്കുക ഇവിടെ ഛേദം 9 ഇവിടെ ഛേദം 9 ഇവിടെയും ഛേദം 9 ആണ് ഛേദങ്ങളെല്ലാം സെയിം ആണെങ്കിൽ അതേ ഛേദം താഴെ എഴുതുക അതേ ഛേദം താഴെ എഴുതുക 9 താഴെ എഴുതുക ഇനി അംശങ്ങളെ കൂട്ടി കൂട്ടുക കുറയ്ക്കുക അത് മുകളിൽ എഴുതുക അതായത് ഇവിടെ 4 പ്ലസ് ഇവിടെ 7 -2 അപ്പൊ നോക്കി 4 + 7 = 11 11 - 2 9 9/9 9/9 ആണ് അപ്പൊ ഭിന്നസംഖ്യകളെ കൂട്ടിയപ്പോൾ കുറച്ചപ്പോൾ എന്താ കിട്ടിയേ 9/9 ആണ് ഭിന്നസംഖ്യകളെ കൂട്ടിയപ്പോൾ കുറച്ചപ്പോൾ എന്താ കിട്ടിയേ 9/9 ആണ് ഇനി ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമ്മൾ ഇവിടെ നേരത്തെ കിട്ടിയ സംഖ്യ ആദ്യം ഭിന്നസംഖ്യ എടുത്ത് അതുപോലെ അവിടെ എഴുതിയില്ലേ അതുപോലെ എഴുതുക നമുക്കിവിടെ എന്താ കിട്ടിയേ 9/9 ആണേ 9/9 ആണ് അതിനെടുത്ത് അതുപോലെ അവിടെ എഴുതുക 19 9/9 ആണ് 19 9/9 വരും നമ്മൾ നേരത്തെ അങ്ങനെയല്ലേ ചെയ്തേ ഭിന്നസംഖ്യകളെ കൂട്ടിയപ്പോൾ കുറച്ചപ്പോൾ ഒരു ഭിന്നസംഖ്യ കിട്ടിയല്ലോ അതിനെടുത്ത് നമ്മൾ അതുപോലെ എഴുതിയില്ലേ അവിടെ അതുപോലെ ഇവിടെ എഴുതുക ഭിന്നസംഖ്യകളെ കൂട്ടിയപ്പോൾ കുറച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 9/9 ആണ് അതിനെടുത്ത് അതുപോലെ എഴുതുക 19 9/9 ആണ് ഇനി ചെയ്യേണ്ടത് 19 9/9 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 19 × 9/9 അല്ല 19 + 9/9 ആണ് മനസ്സിലാക്കുക കേട്ടോ ഒരു മിശ്ര ഭിന്നം ഒരു എക്സാമ്പിള് 4 1/3 എന്ന മിശ്ര ഭിന്നം അതിന് മീനിങ് എന്താണ് ചോദിച്ചാൽ 4 + 1/3 ആണേ വേറൊരു എക്സാമ്പിള് 10 2/7 എന്ന മിശ്ര ഭിന്നം അതിന് മീനിങ് എന്തായിരിക്കും 10 + 2/7 ആണ് അതുപോലെ അതുപോലെ അതേ ലോജിക്കില് 19 9/9 എന്ന് പറഞ്ഞാൽ അതിന് മീനിങ് എന്താ 19 + 9/9 ആണ് 19 + 9/9 ആണ് 19 + 9/9 ആണ് 9 9 വെട്ടിപ്പോ 1 ആണ് അപ്പൊ നമ്മുടെ ആൻസർ 19 + 1 20 ആണ് നമ്മുടെ ആൻസർ 19 അല്ല ആൻസർ ആൻസർ 20 ആണ് സി ആണ് നമ്മുടെ ആൻസർ 20 ആണ് തെറ്റിക്കരുത് 19 അല്ല ആൻസർ 20 ആണ് ആൻസർ അപ്പൊ ഓർത്തിരിക്കേണ്ട കാര്യം ഭിന്നസംഖ്യകളെ കൂട്ടിയപ്പോൾ കുറച്ചപ്പോൾ 9/9 ആ വന്നത് അതിനെടുത്ത് അതുപോലെ എഴുതി 19 9/9 ആണ് 19 9/9 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് 19 + 9/9 ആണ് 9 9 വെട്ടാൻ പോകുന്ന അപ്പൊ നമ്മുടെ ആൻസർ 19 + 1 20 ആണ് 19 അല്ല ആൻസർ 20 ആണ് സി ആണ് ആൻസർ ഓക്കെ അടിച്ചോളൂ വ്യക്തമായിങ്കില ഒരുപാട് പേര് ബി പറഞ്ഞു കേട്ടോ 19 ഒരുപാട് പേര് പറഞ്ഞു 19 അല്ല ആൻസർ 20 ആണ് ഒരു ഓക്കെ അടിച്ച് ജസ്റ്റ് ഒരു ഓക്കെ അടിച്ച് ക്ലിയർ ആയെങ്കില നോക്കട്ടെ ആ ജസ്റ്റ് ഒരു ഓക്കെ അടിച്ചോളൂ എല്ലാവരും ചെയ്യുന്നുണ്ട് നിങ്ങൾ ഓക്കെ ഓക്കെ ആണ് ശരി ശരി അപ്പൊ അടുത്ത ചോദ്യം അടുത്ത ടോപ്പിക്കിലെ ചോദ്യമാണേ നമുക്ക് ഈ രണ്ട് ചോദ്യം മതി ഇവിടെ ഓക്കെ നമുക്ക് നോക്കാം അടുത്ത ചോദ്യം നോക്കാം ഓക്കെ ആ ഈ ചോദ്യമാണ് ഓക്കെ ദശാംശ സംഖ്യകൾ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ് ഓക്കെ ഇത് ചോദിക്കും പി എസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അത് എടാ 0.777 എക്സെട്ര എന്ന സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപം എന്താണ് 0.777 എക്സെട്ര എന്ന സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപം എന്താണ് ഫ്രാക്ഷണൽ ഫോം ഭിന്നസംഖ്യാ രൂപം എന്താണ് ഭിന്നസംഖ്യാ രൂപം ഓക്കെ ഓക്കെ എടാ ഇത്തരം സംഖ്യകൾക്ക് ഒരു പേരുണ്ട് ആവർത്തന ദശാംശ സംഖ്യകൾ നോക്കി ഈ ആവർത്തന ദശാംശ സംഖ്യ തന്നിട്ട് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ നോക്കി
ഇവിടെ പോയിന്റ് കഴിഞ്ഞ ഒരു സംഖ്യ ആവർത്തിക്കുന്നുണ്ട്. പോയിന്റ് കഴിഞ്ഞ 7 എന്ന് പറയുന്ന സംഖ്യ ആവർത്തിക്കുന്നുണ്ട്. എന്നെ ശ്രദ്ധിക്കുക എല്ലാവരും. പോയിന്റ് കഴിഞ്ഞ 7 എന്ന സംഖ്യ എന്ത് ചെയ്യുന്നുണ്ട്? ആവർത്തിക്കുന്നുണ്ട്. പോയിന്റ് കഴിഞ്ഞ 7 എന്ന സംഖ്യ ആവർത്തിക്കുന്നുണ്ട്, എൻഡ് ഇല്ല, അങ്ങനെ പോവുകയാണ്. പോയിന്റ് 7, 7, 7, എക്സെട്ര. ഓക്കെ. അപ്പൊ ഇത് ഇതിനെ ഭിന്നസംഖ്യ രൂപമാക്കാൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ ആവർത്തിക്കുന്ന സംഖ്യ ഏതാ? പോയിന്റ് കഴിഞ്ഞ് ആവർത്തിക്കുന്ന സംഖ്യ ഏതാണ്? 7 ആണ്. ആ 7 നിങ്ങൾ മുകളിൽ എഴുതുക. ഓക്കെ ആണല്ലോ. ആ 7 മുകളിൽ എഴുതുക. ആവർത്തിക്കുന്ന സംഖ്യ ഏതാണോ അതിനെ നിങ്ങൾ മുകളിൽ എഴുതുക. ഇനി ചെയ്യേണ്ടത്, പോയിന്റ് കഴിഞ്ഞ് എത്ര സംഖ്യ ആവർത്തിക്കുന്നുണ്ട്? എടാ, പോയിന്റ് കഴിഞ്ഞ് ഒരു സംഖ്യ മാത്രമേ ആവർത്തിക്കുന്നുള്ളൂ. പോയിന്റ് കഴിഞ്ഞ് 7 പറയുന്ന ഒരു സംഖ്യ മാത്രമേ ആവർത്തിക്കുന്നുള്ളൂ. പോയിന്റ് കഴിഞ്ഞ് ഒരു സംഖ്യ മാത്രമേ ആവർത്തിക്കുന്നുള്ളൂ എങ്കിൽ 9 താഴെ എഴുതുക. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 7/9. ഓക്കെ ആണല്ലോ. അത് നിങ്ങൾ മനസ്സിലാക്കി കേട്ടോ. പോയിന്റ് കഴിഞ്ഞ 7 എന്ന സംഖ്യ ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ ആവർത്തിക്കുന്ന സംഖ്യ 7 ആണ്, അതിനെ മുകളിൽ എഴുതുക. ഇനി ചെയ്യേണ്ടത്, പോയിന്റ് കഴിഞ്ഞ ഒരു സംഖ്യ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ 9 താഴെ എഴുതുക. അപ്പൊ നമ്മുടെ ആൻസർ 7/9 ആണ്. ഇനി പോയിന്റ് കഴിഞ്ഞ് 2 സംഖ്യകൾ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ 2/9 താഴെ എഴുതുക. പോയിന്റ് കഴിഞ്ഞ് 3 സംഖ്യകൾ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ 3/9 താഴെ എഴുതുക, ആൻസർ കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ 7/9 ആണ്, ബി ആണ് ആൻസർ. ഇനി PSC ചിലപ്പോ തിരിച്ചും ചോദിക്കും, അതായത് 7/9 ദശാംശ രൂപം എന്താണ്? അങ്ങനെ ചോദിക്കും. എടാ, തിരിച്ച് മറിച്ചൊക്കെ ചോദിക്കും കേട്ടോ. എടാ, 7/9 ദശാംശ രൂപം എന്താണ്? ഡിവൈഡ് ചെയ്യാതെ പറയാൻ പഠിക്കണം. 0.77 എക്സെട്രയാണ്. എങ്കിൽ 5/9 ദശാംശ രൂപം എന്താണ്? 0.555 എക്സെട്രയാണ്. 1/9 ദശാംശ രൂപം എന്താണ്? 0.111 എക്സെട്ര. 6/9 ദശാംശ രൂപം എന്താണ്? 0.666 എക്സെട്ര. 3/9 ദശാംശ രൂപം എന്താണ്? 0.333 എക്സെട്ര. അങ്ങനെയൊക്കെ പഠിക്കുക, തിരിച്ചു മറിച്ചു നോക്കി പഠിക്കുക. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ 7/9 ആണ്. ജസ്റ്റ് ഓക്കെ അടിച്ചേ. ജസ്റ്റ് ഓക്കെ അടിച്ചോളൂ. ഓക്കെ ആണ്. ശരി, എങ്കില് നിങ്ങൾക്ക് മനസ്സിലായി നോക്കട്ടെ. ഒരു ചോദ്യം ഞാൻ തരാം കേട്ടോ. ചോദ്യം ഇതാണ്, 0.323332 എക്സെട്ര, അതിന്റെ ഭിന്നസംഖ്യാ രൂപം എന്താണ്? ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. 0.323332 എക്സെട്ര, ഭിന്നസംഖ്യാ രൂപം എന്താണ്? മനസ്സിലായി നോക്കട്ടെ. 0.323332 എക്സെട്ര, അതിന്റെ ഭിന്നസംഖ്യാ രൂപം എന്താണ്? അതാണ് ചോദ്യം കേട്ടോ. 0.32, ഞാൻ ചോദ്യം ഞാൻ വെട്ടി കേട്ടോ, ചോദ്യം മാറ്റിയിട്ടുണ്ട്. 0.323232 എക്സെട്ര, അതിന്റെ ഭിന്നസംഖ്യാ രൂപം എന്താണ്? ഓക്കെ, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കി ശ്രദ്ധിക്കുക, നിങ്ങൾ ഓപ്ഷൻസ് നോക്കണ്ട. നോക്കി, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സംഖ്യകൾ ആവർത്തിക്കുന്നുണ്ട്. 3/2, 3/2, 3/2 എക്സെട്ര, അങ്ങനെ പോകുന്നുണ്ട്. എൻഡ് ഇല്ല, അങ്ങനെ പോവുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ആവർത്തിക്കുന്ന സംഖ്യകൾ മുകളിൽ എഴുതുക. ഇവിടെ ആവർത്തിക്കുന്ന സംഖ്യകൾ 3/2, 3/2 മുകളിൽ എഴുതുക, ബൈ ഇടുക. പോയിന്റ് കഴിഞ്ഞ് 2 സംഖ്യകൾ ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ 2/9 താഴെ എഴുതുക. അപ്പൊ നമ്മുടെ ആൻസർ 32/99 ആണ്. 32/99. പോയിന്റ് കഴിഞ്ഞ് ആവർത്തിക്കുന്ന 2 സംഖ്യകൾ 3/2, 3/2. അപ്പൊ 32 മുകളിൽ 2 സംഖ്യകൾ ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ 2/9 താഴെ. അപ്പൊ നമ്മുടെ ആൻസർ 32/99 ആണ്. ഒന്നുകൂടെ ലോക്ക് അടിച്ചേ. 32/99. ഇനി 3 സംഖ്യകൾ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ 3/9 താഴെ എഴുതുക, ആൻസർ കിട്ടും കേട്ടോ. 3/9 താഴെ എഴുതുക. ഓക്കെ, ശരി. എങ്കിൽ ഇതേ ടൈപ്പ് ചോദ്യം ഇച്ചിരി മാറ്റി PSC ചോദിക്കാറുണ്ട്, അതിലെ ചോദ്യമാണ് അടുത്തെ. ഓക്കെ, ശരി, ചെയ്തോളൂ. ഓക്കെ, ഈ ചോദ്യമാണ്, നിങ്ങളിപ്പോ ഒരു ചോദ്യം കാണുന്നുണ്ട്. 0.1777 എക്സെട്ര എന്ന സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപം എന്താണ്? എടാ, 0.1777 എക്സെട്ര എന്ന സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപം എന്താണ്? അപ്പൊ ചോദ്യം ഇത്, ചോദ്യം ചെറിയ വ്യത്യാസമുണ്ട്, ചോദ്യം ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ, ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി, കാരണം ഈ ചോദ്യം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ വ്യത്യാസം. ഓക്കെ, 0.1777 എക്സെട്ര എന്ന സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപം എന്താണ്? ആൻസർ ഉണ്ടോ? 0.1777 എക്സെട്ര എന്ന സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപം എന്താണ്? ഓക്കെ, ഒരാൾ പറഞ്ഞു. ഓക്കെ, ഒരാൾ പറഞ്ഞു. ഓക്കെ, സി എന്ന് പറഞ്ഞ ഒരാൾ. വേറെ ആൻസർ ഉണ്ടോ?
ഓക്കെ ശരി, പറഞ്ഞ ആൾ എന്നെ വീണ്ടും ആൻസർ അടിച്ചു. ഓക്കെ ശരി, ഒരാൾ 17/90 പറഞ്ഞു. ഓക്കെ ഒരാൾ 16/90 പറഞ്ഞു. ഓക്കെ ഒരാൾ ബി പറഞ്ഞു, ബി ആണ് രണ്ടുപേരും പറഞ്ഞത് 17/90. ശരി നമുക്ക് നോക്കാം കേട്ടോ, നമുക്ക് നോക്കാം ആൻസർ നോക്കാം നമുക്ക്. ഓക്കെ ശരി, വീണ്ടും ബി പറഞ്ഞു, ബി പറഞ്ഞു. ശരി ആൻസർ ബി, ബി പറഞ്ഞു കേട്ടോ, വീണ്ടും ഒരാൾ ബി പറഞ്ഞു. ഓക്കെ ശരി, ഓക്കെ നമുക്ക് നോക്കാം. ഓക്കെ എടാ, ഈ ഒരു ടൈപ്പ് ചോദ്യം പഠിക്കുക നിങ്ങൾ. നേരത്തെ പഠിച്ച ചോദ്യത്തിൽ നിന്നും ഈ ചോദ്യത്തിലുള്ള വ്യത്യാസം എന്താണ്? എടാ, നേരത്തെ പഠിച്ച ചോദ്യത്തിൽ പോയിന്റ് കഴിഞ്ഞ് ആവർത്തിക്കുന്ന സംഖ്യകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ശരിയല്ലേ? പോയിന്റ് കഴിഞ്ഞ് ആവർത്തിക്കുന്ന സംഖ്യകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലാക്കുക, എന്നെ ശ്രദ്ധിക്കുക. പോയിന്റ് കഴിഞ്ഞ് ആവർത്തിക്കുന്ന സംഖ്യകൾ മാത്രമേ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ആവർത്തിക്കുന്ന സംഖ്യകൾ മാത്രമാണോ ഉള്ളത്? ഇല്ല, ആവർത്തിക്കാത്ത ഒരു സംഖ്യയുണ്ട്, ഒന്നാണ്. പോയിന്റ് കഴിഞ്ഞ് ആവർത്തിക്കാത്ത ഒരു സംഖ്യയുണ്ട്, ഒന്നാണ്. ആവർത്തിക്കാത്ത ഒരു സംഖ്യയുണ്ട്, ഒന്നാണ്. ആവർത്തിക്കാത്ത ഒരു സംഖ്യയുണ്ട്, ഒന്നാണ്. ആവർത്തിക്കുന്ന ഒരു സംഖ്യയുണ്ട്, 7. ഓക്കെ, അപ്പൊ പോയിന്റ് കഴിഞ്ഞ് ആവർത്തിക്കുന്ന സംഖ്യ 7, ആവർത്തിക്കാത്ത സംഖ്യ 1. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു ടൈപ്പ് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ചെയ്യുമ്പോൾ ചെയ്താൽ മതി, പെട്ടെന്ന് കിട്ടും കേട്ടോ. അതായത് നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം ചെയ്യേണ്ടത് പോയിന്റ് കഴിഞ്ഞ് ആവർത്തിക്കാത്ത സംഖ്യ എഴുതുക. ഇവിടെ ആവർത്തിക്കാത്ത സംഖ്യ ഏതാണ്? 1 എഴുതുക. ഓക്കെ, അതിൻ്റെ അടുത്തായിട്ട് ആവർത്തിക്കുന്ന സംഖ്യ എഴുതുക. ആവർത്തിക്കുന്ന സംഖ്യ ഏതാ? 7. അപ്പൊ 17. ഓക്കെ ആണല്ലോ. ആ 17 നിന്നും നിങ്ങൾ ആവർത്തിക്കാത്ത സംഖ്യ കുറയ്ക്കുക. ആവർത്തിക്കാത്ത സംഖ്യ ഏതാ? 1. അപ്പൊ 1 കുറയ്ക്കുക. 17 - 1 = 16. എടാ, ആ 16 എടുത്ത് മുകളിൽ എഴുതുക. ഓക്കെ ആണല്ലോ. എടാ, നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. നോക്കിയേ, ഈ ഒരു ചോദ്യം ചോദിച്ചാൽ പോയിന്റ് കഴിഞ്ഞ് ആവർത്തിക്കുന്ന ഒരു സംഖ്യയുണ്ട്, ആവർത്തിക്കാത്ത ഒരു സംഖ്യയുണ്ട്. ആ ടൈപ്പ് ചോദ്യം മനസ്സിലാക്കുക. ഓക്കെ, എക്സെട്ര ഉണ്ട് കേട്ടോ, എന്തില്ല. ഓക്കെ, 7 ആവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈപ്പ് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആവർത്തിക്കാത്ത സംഖ്യ ആദ്യം എഴുതുക, 1. അതിൻ്റെ അടുത്തായിട്ട് ആവർത്തിക്കുന്ന സംഖ്യ എഴുതുക, 7. അപ്പൊ 17. അതിൽ നിന്നും ആവർത്തിക്കാത്ത സംഖ്യ കുറയ്ക്കുക. ആവർത്തിക്കാത്ത സംഖ്യ ഏതാ? 1. അത് കുറയ്ക്കുക. 17 - 16. ഇനി 16 മുകളിൽ എഴുതുക. ഇനി താഴെ എഴുതേണ്ടത് ഇതാണ്. നമുക്കറിയാം, എടാ, പോയിന്റ് കഴിഞ്ഞ് ആവർത്തിക്കുന്ന ഒരു സംഖ്യ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പഠിച്ചത്. ആവർത്തിക്കുന്ന സംഖ്യക്ക് പകരം 9 എഴുതാനാ പറഞ്ഞത്. ഇവിടെ ആവർത്തിക്കുന്ന ഒരു സംഖ്യയുണ്ട്, 7. ആവർത്തിക്കുന്ന ഒരു സംഖ്യ ഉള്ളതുകൊണ്ട് അതിന് പകരം നിങ്ങൾ 9 എഴുതുക. ഓക്കെ ആണല്ലോ. അപ്പൊ പോയിന്റ് കഴിഞ്ഞ് ആവർത്തിക്കുന്ന ഒരു സംഖ്യയുണ്ട്, 7. ആവർത്തിക്കുന്ന സംഖ്യയ്ക്ക് പകരം നമ്മൾ സാധാരണ എന്താ എഴുതുന്നത്? 9. ആവർത്തിക്കുന്ന സംഖ്യയ്ക്ക് പകരം 9 എഴുതുക. പിന്നെ ആവർത്തിക്കാത്ത ഒരു സംഖ്യ ഉണ്ടല്ലോ, ആവർത്തിക്കാത്ത സംഖ്യയ്ക്ക് പകരം നിങ്ങൾ ഒരു 0 എഴുതുക. നമ്മുടെ ആൻസർ 16/90. ഒന്നുകൂടെ പറയാം, നോക്കിയേ, നിങ്ങൾ ആദ്യം ഈ ചോദ്യം പഠിക്കുക. പോയിന്റ് കഴിഞ്ഞ് ആവർത്തിക്കുന്ന സംഖ്യയുണ്ട്, ആവർത്തിക്കാത്ത സംഖ്യയുണ്ട്. ആ ഒരു ടൈപ്പ് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത്, എടാ, ആവർത്തിക്കാത്ത സംഖ്യ ആദ്യം എഴുതുക, 1. അതിൻ്റെ അടുത്തായിട്ട് ആവർത്തിക്കുന്ന സംഖ്യ എഴുതുക, 7. അതിൽ നിന്നും ആവർത്തിക്കാത്ത സംഖ്യ കുറയ്ക്കുക. ആവർത്തിക്കാത്ത സംഖ്യ ഏതാ? 1. 1 കുറയ്ക്കുക. 17 - 1 = 16. ആ 16 മുകളിൽ താഴെ എന്താ വരണ്ടേ? പോയിന്റ് കഴിഞ്ഞ് ആവർത്തിക്കുന്ന ഒരു സംഖ്യ 7. ആവർത്തിക്കുന്ന സംഖ്യയ്ക്ക് പകരം 9 എഴുതുക. അതിൻ്റെ അടുത്തായിട്ട് ആവർത്തിക്കാത്ത സംഖ്യയ്ക്ക് പകരം 0 എഴുതുക. നമ്മുടെ ആൻസർ 16/90 ആണ്. സി ആണ് നമ്മുടെ ആൻസർ, തെറ്റിക്കരുത്, സി ആണ്. മനസ്സിലായി എങ്കിൽ ഒരു ഓക്കെ അടിച്ചോളൂ. ആൻസർ ബി അല്ല, ഒരുപാട് പേര് ബി പറഞ്ഞു കേട്ടോ, ഒരുപാട് പേര് ബി പറഞ്ഞു. ബി അല്ല ആൻസർ, സി ആണ്, 16/90 ആണ്. അത് ഞാൻ 2 ചോദ്യം കൂടി തരാം കേട്ടോ, പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ ഒരു ഓക്കെ അടിച്ചേ. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ ആണ്. ശരി, ജസ്റ്റ് ഓക്കെ അടിച്ചോളൂ, നിങ്ങൾ ജസ്റ്റ് ഓക്കെ അടിച്ചോളൂ. ശരി, ഓക്കെ ആണ്. ഓക്കെ, എങ്കിൽ 2 ചോദ്യം കൂടെ നോക്കാം, ഞാൻ അത് മാറ്റാൻ പോവുകയാണ്. ഓക്കെ ശരി, ഓക്കെ. എടാ, ചോദ്യം ചോദ്യം ഇതാണ്, ഞാൻ ചോദ്യം വായിക്കാം കേട്ടോ. ഞാൻ ഈ ചോദ്യം മാറ്റു, ഓപ്ഷൻസ് നോക്കണ്ട നിങ്ങൾ. എടാ, പോയിന്റ് 5, 6, 6, 6 എക്സെട്ര. ഒന്ന് ചെയ്തേ, പോയിന്റ് 5, 6, 6, 6 എക്സെട്ര, അതിന്റെ ഭിന്നസംഖ്യാ രൂപം എന്താണ്? പോയിന്റ് 5, 6, 6, 6 എക്സെട്ര, അതിന്റെ ഭിന്നസംഖ്യാ രൂപം എന്താണ്? ഒന്ന് ചെയ്തേ, ഒന്ന് നോക്കി മനസ്സിലായ നോക്കട്ടെ, ഞാൻ നിങ്ങൾ ചെയ്തേ നോക്കട്ടെ. പോയിന്റ് 5, 6, 6, 6 എക്സെട്ര എന്നതിന്റെ ഭിന്നസംഖ്യാ രൂപം എന്താണ്? ഓക്കെ, ഒരാൾ പറഞ്ഞു. ഓക്കെ, ഒരാൾ 55/90 പറഞ്ഞു, ഒരാൾ 51/90 പറഞ്ഞു,
രണ്ടുപേര് അൻപത്തി ഒന്നേ തൊണ്ണൂറ് പറഞ്ഞു. വീണ്ടും 55 90 വന്നു ആൻസർ. ഓക്കെ, എടാ ഞാൻ ഒന്ന് കുറയ്ക്കാനല്ല പറഞ്ഞത്, ആവർത്തിക്കാത്ത സംഖ്യ കുറയ്ക്കാനാണ് പറഞ്ഞേ. ഞാൻ ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞില്ല, എല്ലാ ചോദ്യങ്ങളിലും ഒന്നല്ല കുറയ്ക്കേണ്ടത്, ആവർത്തിക്കാത്ത സംഖ്യ ഏതാണോ അത് കുറയ്ക്കുക കേട്ടോ. അപ്പൊ ഇവിടെ എന്താ ചെയ്യണ്ടേ, ആ പോയിന്റ് കഴിഞ്ഞ് ആവർത്തിക്കാത്ത സംഖ്യ 5, ആവർത്തിക്കുന്ന സംഖ്യ 6, അതിൽ നിന്നും ഒന്നല്ല കുറയ്ക്കേണ്ടത്. വീണ്ടും ആൻസർ 55 90 ഒരാൾ പറഞ്ഞു കേട്ടോ. എടാ ഒന്നല്ല കുറയ്ക്കേണ്ടത്, ആവർത്തിക്കാത്ത സംഖ്യ കുറയ്ക്കുക. ഇവിടെ ആവർത്തിക്കാത്ത സംഖ്യ 1, ആവർത്തിക്കാത്ത സംഖ്യ 5. അപ്പൊ 5 കുറയ്ക്കുക, 56 - 5, 56 - 5, 51 മുകളിൽ. ഇനി നേരത്തെ ചെയ്ത പോലെ പോയിന്റ് കഴിഞ്ഞ് ആവർത്തിക്കുന്ന ഒരു സംഖ്യ ഉണ്ട് 6, അപ്പൊ അതിന് പകരം 9. ആവർത്തിക്കാത്ത ഒരു സംഖ്യ ഉണ്ടല്ലോ 5, അതിന് പകരം 0. അപ്പൊ നമ്മുടെ ആൻസർ എന്താ, 51 / 90 51 / 90 55 / 90 അല്ല, 51 / 90 നമ്മുടെ ആൻസർ. ഓക്കെ അടിച്ചേ, തെറ്റിച്ചവർക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. 51 / 90 ആണ്, തെറ്റിച്ചോ ഒരു ഓക്കെ അടിച്ചോളൂ. ശരി, ഓക്കെ ശരി, ഓക്കെ ചെറുതാക്കി എഴുതാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ശരി, ഓക്കെ. അപ്പോൾ ഒരു ചോദ്യം കൂടെ വ്യക്തമായിട്ട് മനസ്സിലായോ നോക്കട്ടെ ഞാൻ. ശരി, ഓക്കെ, ചോദ്യം ഇതാണ്. എടാ പോയിന്റ് 2 1 4 1 4 1 4 1 4 എക്സെട്ര, അതിൻ്റെ ഭിന്നസംഖ്യാ രൂപം എന്താണ്? മനസ്സിലായി നോക്കട്ടെ, വ്യക്തമായിട്ട് മനസ്സിലായി നോക്കട്ടെ. പോയിന്റ് 2 1 4 1 4 1 4 1 4 എക്സെട്ര, അതിൻ്റെ ഭിന്നസംഖ്യാ രൂപം എന്താണ്? പോയിന്റ് 2 1 4 1 4 1 4 1 4 എക്സെട്ര, അതിൻ്റെ ഭിന്നസംഖ്യാ രൂപം എന്താണ്? പോയിന്റ് 2 1 4 1 4 1 4 1 4 എക്സെട്ര, അതിന്റെ ഭിന്നസംഖ്യാ രൂപം എന്താണ്? ഒന്ന് ചെയ്തേ എല്ലാവരും നോക്കട്ടെ. പോയിന്റ് 2 1 4, ഓക്കെ, ആ ഓക്കെ, ഒരാൾ പറഞ്ഞു. പോയിന്റ് 2 1 4 1 4 1 4 എക്സെട്ര, ഭിന്നസംഖ്യാ രൂപം എന്താണ്? ഒരാള് ഓക്കെ, ഓക്കെ, ഒരാൾ ആ മാറ്റി. ഓക്കെ, നേരത്തെ ഉള്ള ചോദ്യം ഇപ്പോഴാണോ കാണുന്നത്, 2-3 പേര്? ഓക്കെ ശരി, ഓക്കെ, ആൻസർ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്, 212 / 990 ആണ് കേട്ടോ. അപ്പൊ നോക്കി, അടാ നേരത്തെ പറഞ്ഞതുപോലെ ഇതേ ടൈപ്പ് ചോദ്യം ചോദിച്ചാൽ പോയിന്റ് കഴിഞ്ഞ് ആവർത്തിക്കാത്ത സംഖ്യ എഴുതുക, ആവർത്തിക്കാത്ത സംഖ്യ 2, അതിൻ്റെ അടുത്തായിട്ട് ആവർത്തിക്കുന്ന സംഖ്യകൾ എഴുതുക. കാരണം ഇവിടെ 2 സംഖ്യകളുണ്ട് ആവർത്തിക്കുന്ന, ആവർത്തിക്കുന്ന 2 സംഖ്യകൾ 1 4 1 4 1 4 1 4, അപ്പൊ ആവർത്തിക്കുന്ന 2 സംഖ്യകൾ 2 സംഖ്യകൾ, അപ്പൊ 2 സംഖ്യകൾ അടുത്തായിട്ട് എഴുതുക, 214 214 എന്താ കുറയ്ക്കേണ്ടേ, ആവർത്തിക്കാത്ത സംഖ്യയായ 2 കുറയ്ക്കുക. അപ്പൊ 2 കുറയ്ക്കുക, 214 - 2 212. അപ്പൊ ഇവിടെ മുകളിൽ വരേണ്ടത് 212, 212 മുകളിൽ വരണം. താഴെ എന്താ വരേണ്ടേ, എടാ താഴെ എന്താ വരേണ്ടേ, ആവർത്തിക്കുന്ന 2 സംഖ്യകളാണ്, ആവർത്തിക്കുന്ന 2 സംഖ്യകൾ. അപ്പൊ 2 9 ആദ്യം എഴുതുക, 2 9 ആദ്യം എഴുതുക, ആവർത്തിക്കാത്ത ഒരു സംഖ്യ അതിന് പകരം 0 എഴുതുക. നമ്മുടെ ആൻസർ 212 / 990 ആണ്, 212 / 990 ആണ്. ഒന്നുകൂടെ ലോക്കി അടിച്ചോളൂ, 212 / 990 ആണ് നമ്മുടെ ആൻസർ. ഒന്നുകൂടെ ലോക്കി അടിച്ചേ നോക്കട്ടെ. റോക്കി അടിച്ചോളൂ എല്ലാവരും, എല്ലാവരും ചുമ റോക്കി അടിച്ചോളൂ നോക്കട്ടെ. ഓക്കെ, എഴുതുന്നത് തെളിച്ച് എഴുതാമോ? കാരണം ഇതില് പ്രശ്നമുണ്ട്, ഈ ഒരു ഇതിലേ പറ്റത്തുള്ളൂ കേട്ടോ. കാരണം ഇത് ഹൈലൈറ്റർ കൊടുത്താൽ ക്ലിയർ ആവത്തില്ല എഴുതുന്നത് കേട്ടോ, വലുതായി പോകുന്നു കേട്ടോ. അതുകൊണ്ട് അത് പറ്റത്തില്ല, അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങൾ. ഓക്കെ, കാരണം ഇത് ഞാൻ ഹൈലൈറ്റർ കൊടുക്കുമ്പോൾ തീരെ വലുതായിട്ട് കാണിക്കുകയാണ് കേട്ടോ, അത് പ്രശ്നമാണ്, എഴുതാൻ പറ്റുന്നില്ല. ഓക്കെ ശരി, ഓക്കെ ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, ശരി ശരി, ഓക്കെ ഓക്കെയാണ്. ഓക്കെ, ഡാർക്ക് ആക്കാമോ, ഡാർക്ക് ആക്കാൻ ശ്രമിക്കാം, നോക്കാം. ഓക്കെ
ഓ ശരി ഓക്കെ ശരി ഓക്കെയാണ് ശരി ഓക്കെ ഓക്കെ ഓ ശരി ഓക്കെ ഓക്കെയാണ് ശരി ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം കേട്ടോ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ചോദ്യം വേറെ ടൈപ്പ് ചോദ്യമാണ് നമുക്ക് നോക്കാം ഓക്കെ ഓ ഇതാണ് ചോദ്യം ചെറിയ വ്യത്യാസമുണ്ടേ നേരത്തെ പഠിച്ച അതേ ചോദ്യമല്ല ഇത് ചോദ്യം ചെറിയ വ്യത്യാസമുണ്ട് 1.777 എക്സെട്ര എന്ന സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപം എന്താണ് ഓക്കെ ബ്ലാക്ക് വെച്ച് എഴുതാമോ ബ്ലാക്ക് അല്ലേ നമുക്ക് നോക്കാം രാഹുലേ ബ്ലാക്ക് വെച്ച് എഴുതാമോ എന്ന് രാഹുൽ ചോദിച്ചു നോക്കട്ടെ ക്ലിയർ ആവോ നോക്കട്ടെ ബ്ലാക്ക് ക്ലിയർ ആണോ ബ്ലാക്ക് വെച്ച് എഴുതുന്ന ക്ലിയർ ആണോ അവിടെ ബ്ലാക്ക് വെച്ച് എഴുതുന്ന ക്ലിയർ ആണോ ഓക്കെ ആണ് അപ്പോൾ ബ്ലാക്ക് വെച്ച് എഴുതാം കേട്ടോ ബ്ലാക്ക് വെച്ച് എഴുതാം രാഹുൽ പറഞ്ഞു ചോദിച്ചു ഓക്കെ ശരി ഓക്കെ അപ്പോൾ ഈ ചോദ്യം ശ്രദ്ധിക്കുക ഇനി ഓക്കെ ചോദ്യം ശ്രദ്ധിക്കുക കേട്ടോ ശരി നോക്കി ആടാ ചോദ്യം ചെറിയ വ്യത്യാസമുണ്ട് 1.777 എക്സെട്ര എന്ന സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപം എന്താണ് ഇങ്ങനെ ചോദിക്കാറുണ്ട് എടാ നമ്മൾ ഇതുപോലത്തെ രണ്ട് ടൈപ്പ് ചോദ്യങ്ങൾ പഠിച്ചു എടാ ഇതുപോലത്തെ രണ്ട് ടൈപ്പ് ചോദ്യങ്ങൾ നേരത്തെ പഠിച്ചു നമ്മൾ അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്തായിരുന്നു അവിടെ ആ രണ്ട് ടൈപ്പ് ചോദ്യങ്ങളുടെ പ്രത്യേകത എന്തായിരുന്നു അവിടെ പോയിന്റിന് മുന്നേ സംഖ്യ ഒന്നും ഇല്ലായിരുന്നു നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ട് ഓക്കെ നേരത്തെ പഠിച്ച രണ്ട് ടൈപ്പ് ചോദ്യങ്ങളിലും പോയിന്റിന് മുന്നേ സംഖ്യ ഒന്നും ഇല്ലായിരുന്നു പോയിന്റിന് മുന്നേ പൂജ്യമായിരുന്നു പോയിന്റിന് മുന്നേ പൂജ്യമായിരുന്നു പോയിന്റിന് മുന്നേ പൂജ്യമായിരുന്നു ഇവിടെ എന്തുണ്ട് പോയിന്റിന് മുന്നേ സംഖ്യയുണ്ട് ഒന്നാണ് എടാ പോയിന്റിന് മുന്നേ ഇവിടെ എന്തുണ്ട് സംഖ്യയുണ്ട് ഇവിടെ ഒന്നാണ് സംഖ്യ നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് ടൈപ്പ് ചോദ്യങ്ങളിലും പോയിന്റിന് മുന്നേ എന്തായിരുന്നു പൂജ്യമായിരുന്നു ഇവിടെ പോയിന്റിന് മുന്നേ പൂജ്യമല്ല സംഖ്യയുണ്ട് ഒന്നാണ് അപ്പോൾ നിങ്ങൾ എടാ മെത്തേഡ് നേരത്തെ പഠിച്ച മെത്തേഡ് തന്നെയാണ് മെത്തേഡ് നേരത്തെ പഠിച്ച ആ ടൈപ്പ് തന്നെയാണ് പക്ഷെ ഒരു വ്യത്യാസമുണ്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഇങ്ങനെയാണ് അപ്പോൾ എല്ലാവരും മനസ്സിൽ പറയുക പോയിന്റിന് മുന്നേ സംഖ്യ വന്നാൽ പൂജ്യം വേണ്ട അതേ ഉള്ളൂ കേട്ടോ എടാ അങ്ങനെ പഠിച്ച ആൻസർ കിട്ടും കേട്ടോ പോയിന്റിന് മുന്നേ സംഖ്യ വന്നാൽ പൂജ്യം വേണ്ട എല്ലാവരും മനസ്സിൽ പറയുക കേട്ടോ പോയിന്റിന് മുന്നേ സംഖ്യ വന്നാൽ എന്ത് വേണ്ട പൂജ്യം വേണ്ട ബാക്കിയെല്ലാം നേരത്തെ പഠിച്ച അതേ മെത്തേഡ് നേരത്തെ പഠിച്ച അതേ മെത്തേഡ് നേരത്തെ പഠിച്ച അതേ മെത്തേഡ് എന്താ ചെയ്യേണ്ടത് ഇവിടെ ആവർത്തിക്കുന്ന ഒരു സംഖ്യ 7 പോയിന്റ് കഴിഞ്ഞ് ആവർത്തിക്കുന്ന ഒരു സംഖ്യ 7 ആവർത്തിക്കാത്ത ഒരു സംഖ്യ 1 അപ്പൊ നേരത്തെ പഠിച്ച അതേ മെത്തേഡ് ആവർത്തിക്കാത്ത സംഖ്യ എഴുതുക ഇവിടെ ആവർത്തിക്കാത്ത സംഖ്യ ഓക്കെ ഇവിടെ ആവർത്തിക്കാത്ത സംഖ്യ 1 ആവർത്തിക്കുന്ന സംഖ്യ 7 അപ്പൊ നേരത്തെ പഠിച്ച പോലെ പോയിന്റ് ഓക്കെ ആവർത്തിക്കാത്ത സംഖ്യ എഴുതുക 1 അതിന്റെ അടുത്തായിട്ട് ആവർത്തിക്കുന്ന സംഖ്യ എഴുതുക 7 അതിൽ നിന്നും ആവർത്തിക്കാത്ത സംഖ്യയായ 1 കുറയ്ക്കുക 17 - 1 = 16 ആ 16 മുകളിൽ 16 മുകളിൽ ബൈ ഇടുക അപ്പൊ ഞാൻ പറഞ്ഞു പോയിന്റിന് മുന്നേ സംഖ്യ വന്നാൽ 0 വേണ്ട പോയിന്റിന് മുന്നേ സംഖ്യ വന്നാൽ എന്ത് വേണ്ട 0 വേണ്ട ബാക്കി പഴയതുപോലെ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു സംഖ്യ ആവർത്തിക്കുന്നുണ്ട് അതിന് പകരം 9 എഴുതുക ഇവിടെ 0 എഴുതേണ്ട ആവശ്യമില്ല പോയിന്റിന് മുന്നേ സംഖ്യ ഉണ്ടെങ്കിൽ 0 വേണ്ട അപ്പൊ നമ്മുടെ ആൻസർ 16/9 ആണ് നമ്മുടെ ആൻസർ ക്ലിയർ ആയോ അപ്പൊ അത്രേ ഉള്ളൂ നേരത്തെ പഠിച്ച അതേപോലെ ചെയ്താൽ മതി ഒരു കാര്യം മാത്രം പഠിക്കുക നിങ്ങൾ പോയിന്റിന് മുന്നേ സംഖ്യ വന്നാൽ 0 വേണ്ട 0 എഴുതണ്ട നേരത്തെ പഠിച്ച ടൈപ്പിൽ 0 എഴുതണം ഇതിൽ 0 വേണ്ട അപ്പോൾ ആവർത്തിക്കാത്ത സംഖ്യ 1 ആവർത്തിക്കുന്ന സംഖ്യ 7 അടുത്തടുത്ത് എഴുതുക അതിൽ നിന്നും ആവർത്തിക്കാത്ത സംഖ്യയായ 1 കുറയ്ക്കുക 17 - 16 മുകളിൽ പോയിന്റ് കഴിഞ്ഞ് ആവർത്തിക്കുന്ന ഒരു സംഖ്യ ഉണ്ട് ആവർത്തിക്കുന്ന സംഖ്യയ്ക്ക് പകരം 9 എഴുതുക 1 എഴുതുക അപ്പൊ നമ്മുടെ ആൻസർ 16/9 ആണ് 16/9 ആണ് നമ്മുടെ ആൻസർ ഒരു ഓക്കെ അടിച്ചോളൂ പതിനാറ് 9 ഒരു ഓക്കെ അടിച്ചേ ഓക്കെ ആണ് ക്ലിയർ ആണ് ഓക്കെ അപ്പൊ അടുത്ത ചോദ്യം ഞാൻ കാണിക്കാം ശരി നിങ്ങൾക്ക് മനസ്സിലായി നോക്കട്ടെ ചെയ്തോളൂ നിങ്ങൾ ചോദ്യം ഞാൻ എഴുതാം കേട്ടോ ചോദ്യം ഇതാണ് എടാ 21.444 എക്സെട്ര അതിന്റെ ഭിന്നസംഖ്യാ രൂപം എന്താണ് 21.444 എക്സെട്ര അതിന്റെ ഭിന്നസംഖ്യാ രൂപം എന്താണ് 21.444 എക്സെട്ര അതിന്റെ ഭിന്നസംഖ്യാ രൂപം എന്താണ് മനസ്സിലായോ നോക്കട്ടെ 21.444 എക്സെട്ര അതിന്റെ ഭിന്നസംഖ്യാ രൂപം എന്താണ്
answer will paranolo, Idivati on Mansla and Ota, Idivati on Napo and Nala and Nala and Nala, etc. Adin the Finna Sankia Rubamandana. Okay, what are the parano? Noti to Nutimone by one brother. Nagunoka, okay, Siri Aponoke. Up every day, our ticket no Sangia, Nala, our ticket the under Sangil, our ticket the under Sangil, Idivati on Nana. Penda Chenda method. ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ ആവർത്തിക്കാത്ത സംഖ്യ എഴുതുക ഇവിടെ ആവർത്തിക്കാത്ത രണ്ട് സംഖ്യകൾ ആവർത്തിക്കാത്ത രണ്ട് സംഖ്യകൾ 21 അതിന്റെ അടുത്തായിട്ട് ആവർത്തിക്കുന്ന സംഖ്യ എഴുതുക 4 അതിൽ നിന്നും എന്താ കുറക്കേണ്ടേ ആവർത്തിക്കാത്ത സംഖ്യയായ 21 കുറയ്ക്കുക 21 കുറയ്ക്കുക കുറയ്ക്കുമ്പോൾ 193 അപ്പോൾ ഇവിടെ മുകളിൽ വരേണ്ടത് 193 ബൈ താഴെ എന്താ വരേണ്ടേ La point the Gaina, what is Sankhya Avartikinunda? Point the Gaina, what is Sankhya Avartikinunda? What is Sankhya Avartikinundangala? What end by the Tariadaga? What end by the Tariadaga? Numbered answer, Nuti Tuniti Mune by one banana. With a puja on the Vanda, at a puja on the Vanda. Point in the Mune Sankhya on Nal Pujimenda. Point in the Mune Sankhya on Nal in the Venda Pujimenda, Pujimedanda. But numbered answer, Nuti Tuniti Mune by one banana. Nuti Tuniti Mune by one banana. Okay, it's solo. Or it's all the knock out. Victim at Mansla and Nogata. Noti to Nutimune be one banana. Tumor, okay, it's all Nogatana. Okay, say. About it's all the good. A petton says all the Nogata. Makiana, say. Racho di dana. Rende point moon and nala. Moon and nala. Mona nala, etc. Okay, where are you? ശരി മനസ്സിലായി ഓക്കേ അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്താ ചെയ്യണ്ടേ ആവർത്തിക്കാത്ത ഒരു സംഖ്യ ഉണ്ട് ആവർത്തിക്കാത്ത സംഖ്യ 2 ആവർത്തിക്കുന്ന രണ്ട് സംഖ്യകൾ 3 2 3 3 4 3 4 3 4 etc ആവർത്തിക്കുന്ന രണ്ട് സംഖ്യകൾ അപ്പോൾ അതിനെ എടുത്തിട്ട് ആവർത്തിക്കുന്ന സംഖ്യകൾ എഴുതുക 234 അതിൽ നിന്നും എന്താ കുറയ്ക്കേണ്ടേ ആവർത്തിക്കാത്ത സംഖ്യയായ 2 കുറയ്ക്കുക ആവർത്തിക്കാത്ത സംഖ്യ 2 ആണ് 2 കുറയ്ക്കുക 232 ആവർത്തിക്കാത്ത സംഖ്യ 2 234 ൽ നിന്നും 2 കുറയ്ക്കുക 232 അപ്പോൾ മുകളിൽ വരേണ്ടത് 232 ആണ് 232 ബൈ ഇടുക ഇനി എന്താ ചെയ്യണ്ടേ പോയിന്റ് കഴിഞ്ഞ രണ്ട് സംഖ്യകൾ ആവർത്തിക്കുന്നുണ്ട് Point the engine and the Sangil hour thick inunda, and the Sangil hour thick inunda, per end on both Adediga, Tunuti one bada, Pujim and Ivade, point in the Munne Sanghi on that Pujim Edunda, per numbered answer, Tunuti one bada, Irnuti Mupatrande, Tunuti one badana, or okay, Joe Nogata. This is okay, Joe. Okay, okay. Irnuti Mupatran debet on Nuti on Badan, okay. Say, board master Lerjo okay. Dimane, board master. One name minus, Rende plus, Mune minus, Nale plus, Anje minus, R A plus, Ede minus, Ete plus, one brother, Adinde Vilayendan, other choding at all. Adinde Vilayendan, on the stairs from Choker Ningla. Board master le chodin chodi kya aranda? Karna prelims na, 10th level prelims na. Oruppan topic onda board master na topica. Padichundu boga, oru mark 100% oruppana board master le nandanga. Ta 100% oruppana oru mark ittum board master padichal. Okay. Onne minus 2 plus, 3 minus 4 plus, 5 minus 6 plus, 7 minus 8
plus 1 Adinda Villain, Anish VP, Irnutimupatran Debe, 1 Badala, Irnutimupatran Debe, Tonuti 1 Badane, Anish VP. Karna Randa Sangil Avartikunde, Upper Randon Birth Arvanagata, Randon Birth Arvanum, Pirnutimupatran Debe, Tonuti 1 Badan answer, Irnutimupatran Debe, 1 Badala top. Sit. Each of the jailer, board master let's go with him answer and dog. Answer illa. Okay. Okay. Appo board mass ile chodyamaanadu. Ivide plus minus mathrame ullu vera onnum illade. Eda minus unda plus unda. Minus unda plus unda. Minus unda plus unda. Vera onnum illa. Eda minus um plus mathrame ullu. Minus um plus mathrame ullu engil. Eda cheyan valare eluppondey. Eda cheyan valare eluppana. Ningal cheyendathu. Plus numbers ile aadyam kootuka. Plus numbers are the same. Okay, I'm going to say that 1 plus 3 is the same. Plus numbers are the same. 1 plus 3 1 plus 3 4 plus 5 9 9 plus 7 16 16 plus 9 16 plus 9 25 16 plus 9 25 25 25 16 plus 9 25 okay, and allo 16 plus 9 25 ആണ് ഓക്കേ അപ്പോൾ ആദ്യം ഇവിടെ പ്ലസ് നമ്പേഴ്സും മൈനസ് നമ്പേഴ്സും മാത്രമേ ഉള്ളൂ പ്ലസ് നമ്പേഴ്സും മൈനസ് നമ്പേഴ്സും മാത്രമേ ഉള്ളൂവെങ്കിൽ നിങ്ങൾ ആദ്യം പ്ലസ് നമ്പേഴ്സുകളെ കൂട്ടുക 1 പ്ലസ് 3 4 4 പ്ലസ് 5 9 9 പ്ലസ് 7 16 16 പ്ലസ് 9 25 ആണ് ഓപ്ഷൻ ഇല്ല കുഴപ്പമില്ല ട്ടോ ആൻസർ 5 ആണ് ട്ടോ ഓക്കേ കുഴപ്പമില്ല ഓപ്ഷൻസ് ഇല്ലാൻ കുഴപ്പമില്ല ട്ടോ അപ്പോൾ നോക്കി ശരി ഇനി മൈനസ് നമ്പേഴ്സുകളെ കൂട്ടിക്കേ എടാ 2 പ്ലസ് 4 6 6 a plus 6 12 12 a plus 8 20 ആണ് 12 a plus 8 20 ആണ് അപ്പോൾ മൈനസ് നമ്പേഴ്സുകളെ കൂട്ടിയപ്പോൾ എന്താ വന്നേ 20 ആണ് ഇനി ചെയ്യേണ്ടത് 25 ൽ നിന്നും ആ 20 കുറച്ചാൽ മതി 25 മൈനസ് 20 നമ്മുടെ ആൻസർ 5 ആണ് 5 ആണ് 5 ആണ് ആൻസർ ഓക്കേ ആണല്ലോ അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എടാ പ്ലസ് നമ്പേഴ്സും മൈനസ് നമ്പേഴ്സും മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം പ്ലസ് നമ്പേഴ്സുകളെ കൂട്ടുക 1 plus 3 4 4 plus 5 9 9 plus 7 16 16 plus 9 25 അടുത്ത മൈനസ് നമ്പേഴ്സുകളെ കൂട്ടുക നോക്കി 2 plus 2 plus 4 6 ആണ് 6 plus 6 12 ആണ് 12 plus 8 20 ആണ് എല്ലാം മൈനസ് ആയതുകൊണ്ട് മൈനസ് കൊടുക്കുക ഇനി 25 ൽ നിന്നും 20 കുറയ്ക്കുക നമ്മുടെ ആൻസർ 5 ആണ് ഇവിടെ 5 ആണ് ആൻസർ 5 ആണ് ഒരു ഓക്കേ അടിച്ചോളൂ okay, it's clear. I ingla. Seri, okay, and up a board master in them at the sodium. Okay, victim at Padikia Manslaka. Seri Chidulu at the sodium. Okay, Chodiman. Bracket a good word under Pedic and Elupone. Pathe plus, where a square bracket under Padalinje plus, where a Kelly bracket. You don't know a minus. Anj minus it, a Sadana bracket. Plus dollar. Plus 2, this curly bracket close edu, minus 1, square bracket close edu, minus 4, adinte vela endana. Padichondu poga, chelappo chodikkan ketto. Padichondu poga, chodyam onnode 10 plus or square bracket, 15 plus 24 minus 5 minus 8 plus 4 plus 2 minus 1 minus 4 adinte vela endana. Cheyan pattum ningalku. Okay. Now, what is the board mass? Board mass. Board mass. Board mass will be in the bracket. 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 O is the paranyal. O is the O is the D is the division. A multiplication. A addition. A subtraction. Okay. Now, B is the paranyal bracket. Bracket is the type of bracket. ഇടാ പല ടൈപ്പിലുള്ള ബ്രാക്കറ്റ് ഉണ്ട് സ്ക്വയർ ബ്രാക്കറ്റ് കേളി ബ്രാക്കറ്റ് സാധാരണ നോർമൽ ബ്രാക്കറ്റ് എടാ എത്ര ബ്രാക്കറ്റ് ഉണ്ടെങ്കിലും ആദ്യം എന്താ ചെയ്യേണ്ടത്
bracket in Agatula bracket Adin Chega, bracket in Agatula bracket Adin Chega, bracket in Agatula bracket Adin Chega, yet to Agatula bracket Adin Chega, yet to Agatula bracket Adin Chega, but yet to Agatula bracket not in the ole. Anj minus a ter plus nalada in Chega, Anj minus a ter plus nalada in Chega, Anj minus a ter plus nalada in Chega, Anj minus a ter plus nala. Anjun nalim one badale. 9 minus 8 1 alle appo 8 agathulla bracket nagathulla karyam cheyidappo endha vanne 1 aanu serile nokke 8 agathulla bracket nathu idha ulle 5 minus 8 plus 4 aanu ullathu adathum cheyga nokke 5 plus 4 9 alle 9 minus 8 1 alle appo 8 agathulla bracket nathu cheyidappo 1 aanu vanne ini cheyendathu ee keeli bracket nagathulla karyam aadum cheyga adathu cheyga okay nokke ivide 24 എന്നെ ശ്രദ്ധിക്കുക 24 പ്ലസ് 2 ഇട 24 പ്ലസ് 2 24 പ്ലസ് 2 26 ഇവിടെ മൈനസ് ഉണ്ടല്ലോ അപ്പോൾ 26 മൈനസ് 1 25 അപ്പോൾ ഈ കേളി ബ്രാക്കറ്റിന് അകത്തുള്ള കാര്യം ചെയ്യുമ്പോൾ എന്താ കിട്ടുക 25 ആണ് ഓക്കേ ആണല്ലോ ഒന്നുകൂടി പറയാം ഓക്കേ ആദ്യം ഈ സാധാരണ ബ്രാക്കറ്റിന് അകത്തുള്ള കാര്യം ചെയ്യുക 5 പ്ലസ് 4 9 9 മൈനസ് 8 1 ആണ് അടുത്ത കേളി ബ്രാക്കറ്റിന് അകത്തുള്ള കാര്യം അടുത്ത് ചെയ്യുക ഓക്കേ നോക്കി അത് 24 ഉണ്ട് ഇവിടെ 24 പ്ലസ് 2 26 26 മൈനസ് 1 25 ആണ് അപ്പോൾ കേളി ബ്രാക്കറ്റിന് അകത്തുള്ള കാര്യം ചെയ്തപ്പോൾ എന്താ വന്നേ 25 ആണ് ഇനി സ്ക്വയർ ബ്രാക്കറ്റിന് അകത്തുള്ള കാര്യം ചെയ്യുക ചെയ്യാൻ പറ്റുമല്ലോ ഓക്കേ അവിടെ 15 ഉണ്ട് ഇവിടെ 25 ഉണ്ട് എടാ 15 എ പ്ലസ് 25 15 എ പ്ലസ് 25 15 എ പ്ലസ് 25 40 15 plus 25 40 40 minus 1 40 minus 1 39 ആണ് അപ്പോൾ ഈ സ്ക്വയർ ബ്രാക്കറ്റിന് അകത്തുള്ള കാര്യം ചെയ്യുമ്പോൾ എന്താ വന്നേ സ്ക്വയർ ബ്രാക്കറ്റിന് അകത്തുള്ള കാര്യം ചെയ്യുമ്പോൾ എന്താ വന്നേ 39 ആണ് സംശയമുണ്ട് 39 ആണ് 15 plus 25 40 40 മൈനസ് 1 39 അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിന് അകത്തുള്ള കാര്യം ചെയ്യുമ്പോൾ എന്താ വന്നേ 39 ആണ് ഇനി പുറത്ത് ഒരു 10 പ്ലസ് ഉണ്ടല്ലോ ഓക്കേ ഞാൻ ഇവിടെ എഴുതാം കേട്ടോ 10 പ്ലസ് സ്ക്വയർ ബ്രാക്കറ്റിന് അകത്ത് കാര്യം ചെയ്തപ്പോൾ 39 ആണ് 39 ഇനി ഒരു മൈനസ് 4 ഏറ്റവും പുറത്തുണ്ട് മൈനസ് 4 അത്രേ ഉള്ളൂ ഓക്കേ ആ 10 പ്ലസ് 39 49 ആണ് 49 മൈനസ് 4 നമ്മുടെ ആൻസർ 45 ആണ് 45 ആണ് നമ്മുടെ ആൻസർ എ ആണ് നമ്മുടെ ആൻസർ കേട്ടോ 45 ആണ് ഏറ്റവും അകത്തുള്ള ബ്രാക്കറ്റിനകത്തുള്ള കാര്യം ചെയ്തപ്പോൾ ഒന്നാ കിട്ടിയതാ കേളി ബ്രാക്കറ്റിനകത്തുള്ള കാര്യം ചെയ്തപ്പോൾ 25 ആണ് 24 പ്ലസ് 2 26 26 മൈനസ് 1 25 ആണ് പിന്നെ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള കാര്യം ചെയ്തപ്പോൾ 15 പ്ലസ് 25 40 ആണ് 40 മൈനസ് 1 39 അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള കാര്യം ചെയ്തപ്പോൾ 39 ആണ് ഇനി പുറത്തൊരു 10 പ്ലസ് ഉണ്ട് വെളിയിലൊരു മൈനസ് 4 ഉണ്ട് 10 പ്ലസ് 39 49 49 മൈനസ് 4 നമ്മുടെ ആൻസർ 45 ആണ് ഒരു ഓക്കെ അടിച്ചോളൂ ഒരു ഓക്കെ അടിച്ച് എല്ലാവരും ഒരു ഓക്കെ അടിച്ച് ഓക്കെ ആണ് ശരി നമുക്ക് ഒരു ചോദ്യം കൂടെ നോക്കാം കേട്ടോ ഒരു ചോദ്യം കൂടെ ഒരു സിമ്പിൾ ചോദ്യം കൂടെ സിമ്പിൾ ചോദ്യം കൂടെ ഓക്കെ ശരി സിമ്പിൾ ചോദ്യമാണ് കേട്ടോ ഇപ്പം തരും ഇപ്പം തരും ഓക്കെ ഓക്കെ ചെയ്തോളൂ നിങ്ങള് 6 മൈനസ് 4 മൈനസ് 8 മൈനസ് 3 പ്ലസ് 2 മൈനസ് 5 അതിൻ്റെ വില എന്താണ് ഇതും കൂടെ ഉള്ളൂ ബോർഡ് മാസിൽ നിന്നും ഓക്കെ പെട്ടെന്ന് ചെയ്തേ പെട്ടെന്ന് ചെയ്തേ 6 മൈനസ് 4 മൈനസ് 8 മൈനസ് 3 പ്ലസ് 2 മൈനസ് 5 അതിൻ്റെ വില എന്താണ് ആറ് മൈനസ് 4 മൈനസ് 8 മൈനസ് 3 പ്ലസ് 2 സിമ്പിൾ ചോദ്യമാണ് ഒരാൾ പറഞ്ഞു നോക്കി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു എത്ര ബ്രാക്കറ്റ് ഉണ്ടെങ്കിലും ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റിന് അകത്തുള്ള ബ്രാക്കറ്റ് ആണ് ഏറ്റവും അകത്തുള്ള ബ്രാക്കറ്റ് ആദ്യം ചെയ്യുക ഏറ്റവും അകത്തുള്ള ബ്രാക്കറ്റിനകത്ത് എന്താ ഉള്ളേ 8 മൈനസ് 3 ആണ് 8 മൈനസ് 3 ആണ് ഏറ്റവും അകത്തുള്ള ബ്രാക്കറ്റിനകത്ത് 8 മൈനസ് 3 ആണ് 8 മൈനസ് 3 5 ആണ് ഇനി കേളി ബ്രാക്കറ്റിന് അകത്തുള്ള കാര്യം ചെയ്യുക നോക്കിക്കേ 4 പ്ലസ് 2 4 പ്ലസ് 2 4 പ്ലസ് 2 6 6 മൈനസ് 5 1 ആണ് അപ്പൊ ഈ കേളി ബ്രാക്കറ്റിന് അകത്തുള്ള കാര്യം ചെയ്യുമ്പോൾ 1 ആണ് ശരിയല്ലേ 8 മൈനസ് 3 5 എട്ട് മൈനസ് 3 5 ആണ്
അത് കേളി ബ്രാക്കറ്റിന് അകത്തുള്ള കാര്യം ചെയ്യുക, നാല് പ്ലസ് രണ്ട് ആറ്, ആറ് മൈനസ് അഞ്ച് ഒന്നാണ്. അപ്പൊ കേളി ബ്രാക്കറ്റിന് അകത്തുള്ള കാര്യം ചെയ്യുമ്പോൾ ഒന്ന് കിട്ടി, ഒന്ന് കിട്ടി. ഇനി ചെയ്യണ്ട, നോക്കി ഇവിടെ ആറുണ്ട് മൈനസ്, ഇവിടെ ഒന്നുണ്ട്, ആറ് മൈനസ് ഒന്നുണ്ട്, ഇനി ഏറ്റവും പുറത്തൊരു മൈനസ് അഞ്ചുണ്ട്. ഓക്കെ ആണല്ലോ, ഒന്നുമില്ല അല്ലേ. ആറ് മൈനസ് ഒന്ന് അഞ്ച്, അഞ്ച് മൈനസ് അഞ്ച്, നമ്മുടെ ആൻസർ പൂജ്യമാണ്. ആൻസർ സി പൂജ്യമാണ്, ആൻസർ സി പൂജ്യമാണ്. ഓക്കെ, എട്ട് മൈനസ് മൂന്ന് കാണുക ആദ്യം, അത് അഞ്ചാണ്. അടുത്ത് നാല് പ്ലസ് രണ്ട് കാണുക ആറ്, ആറ് മൈനസ് അഞ്ച് ഒന്ന്. അപ്പൊ കേളി ബ്ലാക്കിന് അകത്തുള്ള കാര്യം ചെയ്യുമ്പോൾ ഒന്നാണ് കിട്ടിയത്. അടുത്ത് പുറത്തൊരു ആറ് മൈനസ് ഉണ്ട്, ആറ് മൈനസ് ഒന്ന് മൈനസ് അഞ്ച്, ആറ് മൈനസ് ഒന്ന് അഞ്ചാണ്, അഞ്ച് മൈനസ് അഞ്ച് പൂജ്യമാണ് നമ്മുടെ ആൻസർ, സീറോ ആണ്. ഒരു ഓക്കെ അടിച്ചോളൂ. ഒരു ഓക്കെ അടിച്ചേ. എല്ലാവരും ചുമ ഒരു ഓക്കെ അടിച്ചേ. ശരി, ഓക്കെ. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ നിർത്താൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് ഭിന്നസംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പഠിച്ചു, മിശ്ര ഭിന്നങ്ങളെ കൂട്ടാനും കുറയ്ക്കാനും പഠിച്ചു അല്ലേ. ദശാംശ സംഖ്യകളിൽ നിന്നുള്ള രണ്ട് മൂന്ന് ടൈപ്പ് ചോദ്യങ്ങൾ പഠിച്ചു നമ്മൾ. പിന്നെ ബോർഡ് മാസിലെ കുറച്ച് ചോദ്യങ്ങൾ പഠിച്ചു. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ചോദ്യങ്ങൾ, ഇനി ഒരുപാട് ചോദ്യങ്ങളുണ്ട് കേട്ടോ. ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് വഴിയെ നോക്കാം കേട്ടോ, വഴിയെ നോക്കാം. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയി, ക്ലിയർ ആയി, വ്യക്തമായി എങ്കിൽ ജസ്റ്റ് ക്ലിയർ ആയി എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് അടിച്ചേ. എല്ലാവരും ജസ്റ്റ് നോക്കട്ടെ, ക്ലിയർ ആയി എങ്കിൽ, ക്ലിയർ ആയി എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് അടിച്ചേ. ക്ലിയർ ആയി എന്ന് ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു കമന്റ് അടിച്ചോളൂ കേട്ടോ. ക്ലിയർ ആണ്, ശരി ശരി, ഓക്കെ. അപ്പൊ ഇത് ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. ഈ ചോദ്യങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുന്നവര് എന്താ ചെയ്യേണ്ടത്, റിവൈസ് ചെയ്ത് പഠിക്കുക. ഡാ റിവൈസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് പി എസ് സി ജോലി കിട്ടത്തുള്ളൂ. പി എസ് സി ജോലി വേണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കണം, റിപ്പീറ്റ് ചെയ്ത് മനസ്സിലാക്കണം, റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം, എങ്കിലേ നമുക്ക് ക്ലിയർ ആയി ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെ പഠിക്കുക, മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻസ് കണ്ടെത്തി പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവരും നല്ലോണം പഠിക്കുക, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. പഠിക്കുക, കാണാം, ബൈ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ശരി, വെൽക്കം. ഓക്കെ.